വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അച്ഛാ മാരെ, ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹിൽ സ്റ്റേഷനിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ വരുന്നവർ ഏറ്റവും മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് പാലക്കയം തട്ട് എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനാണ്. അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ആൾക്കാർ വന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് ഇന്ന് പാലക്കയം തട്ടിലെ വിശേഷങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. ഇതാണ് പാലക്കയം തട്ട്. ഇത് കണ്ണൂരിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്ത് വന്ന് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മോർണിംഗ് വരിക, ഇല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് ടൈം, അതായത് നമ്മുടെ നല്ല ചൂടാണ്. അതായത് സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ തലയിലടിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ കുറച്ച് ഏർലി ആയിപ്പോയി. നമ്മളൊരു 2:00 ആ ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നല്ല ചൂടുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലൊരു കാറ്റുണ്ട്. ഞാൻ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. നല്ലൊരു അന്തരീക്ഷം. അച്ഛന്മാരെ, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ കണ്ണൂരുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. കണ്ണൂർ ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ണൂർ വരുന്ന സമയത്ത് ഈ പ്ലേസിൽ വരാതെ നിങ്ങൾ പോകരുത്. അത്രയ്ക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഹില്ലിലൊക്കെ നമുക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കുറേ നടക്കേണ്ടിയൊക്കെ വരും. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ താഴ്വാരത്തോളം നമുക്ക് വണ്ടി വരും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ നടക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയും കൂടെ ഒന്ന് വാമപ്പ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും ഒന്നുകൂടെ വാമപ്പാവും. നമ്മുടെ ജീവിതത്തിലും കുറച്ചും കൂടെ ഒരു ഉത്തേജനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസോ പ്ലാസ്റ്റിക് കവറോ എന്താ നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുക, ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വേസ്റ്റ് ബിന്നിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വേസ്റ്റ് ഐറ്റംസ്, സാധനങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് കുട്ടികൾ, ഇതേപോലെ നമ്മൾ ഇവിടെ തീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കറക്റ്റ് സ്പോട്ടിൽ തന്നെ നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ വലിച്ചെറിയരുത്. വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ മാനേജ്മെൻറ്റിന്. അത് കീപ്പ് ചെയ്യണം. നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ സംരക്ഷിക്കണം. സെറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നമ്പർ വൺ സ്പോട്ടാണിത്. നിങ്ങൾ കുറച്ച് നേരങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ വന്നിരുന്നിട്ട് നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ന്യൂലി മാരീഡ് കപ്പിളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ നിങ്ങൾക്കൊരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കം ഹിയർ അറ്റ് ഈവനിങ് ടൈം.
ഞാൻ മാസ്ക് ഉപയോഗിക്കാത്തതിൻ്റെ റീസൺ നേരത്തെ അവിടെ ആളും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാത്തത്. സോ വെനെവർ യു ഗോ ഔട്ട് യു നീഡ് ടു വിയർ എ മാസ്ക്. അതായത് ഏറ്റവും ടോപ്പിലുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. കറൻ്റ്ലി ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ മെയിൻ്റെനൻസ് നടത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെയൊക്കെ ബിസിയൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും അവർ മെയിൻ്റെനൻസ് ചെയ്ത് നമുക്ക് വൃത്തിയാക്കി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ താഴെ നമ്മൾ താഴെ അതായത് താഴ്വാരത്ത് അതായത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി മറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇത്രയും ടോപ്പിൽ വന്നിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അവരെത്രയും വേഗം ഇത് റെഡിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് വളരെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ ടോപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ. ഈവനിങ് ടൈമായി തുടങ്ങിയായിരുന്നു നമ്മൾ ടോപ്പിൽ എത്തിച്ചേർന്നപ്പോഴത്തേക്കും. അതുപോലെ തന്നെ പല രണ്ട് വഴിയുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം അപ്പുറത്തെ സൈഡിൽ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ടോപ്പിലുണ്ട്. നിറച്ചും ബിസിയാണ്, നിങ്ങൾ കാണുന്ന ലക്ഷ്യത്തോടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ ടോപ്പിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ കടകളുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മനുഷ്യരും ഇവിടെ മാസ്ക് ഒന്നും ധരിക്കുന്നില്ല. ശരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. സോ നമ്മളിത് ശരിക്കും ടേക്ക് കെയർ ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അപ്പം ആൾക്കാർ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും പുറത്തു പോകുമ്പോഴത്തേക്കും ഇനി ഫോളോ അപ്പ് ചെയ്യാം, മാസ്ക് ധരിക്കുക. അജമാരെ ഇന്നത്തെ വ്ലോഗിംഗ് വീഡിയോ ഇവിടെ തീരാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.